ഹലോ, വെൽക്കം ടു രൂപാസ് കിച്ചൻ. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ അരച്ചുള്ള ഒരു ചെമ്മീൻ കറിയാണ്. അതിന് ഞാൻ അര കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു അരമുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഇപ്പം അഞ്ചാറ് ചുവന്നുള്ളി, അര ടീസ്പൂൺ കുരുമുളക്, ഒരു ടീസ്പൂൺ മുളക് പൊടി, അര സ്പൂൺ മഞ്ഞപ്പൊടി, ഇത്രയും നമുക്ക് അരയ്ക്കാനുള്ള സാധനങ്ങളാണ്. ഇത് ഒരു മിക്സി ജാർ എടുത്തിട്ട് ഇതിന് നമുക്ക് എല്ലാം കൂടെ ഇട്ട് അരയ്ക്കാം. തേങ്ങ, ഈ കുരുമുളക്, ഈ ചെറിയ ഉള്ളി, പിന്നെ ഈ മഞ്ഞപ്പൊടി, മുളക് പൊടി എല്ലാം കൂടെ ഇട്ട് നമുക്ക് നല്ലപോലെ നല്ല മഷി പോലെ അരച്ചെടുക്കണം. ഇപ്പൊ ഞാനിത് ഈ എല്ലാം കൂടെ അരച്ച് ഇങ്ങനെ നല്ലപോലെ അരച്ചു വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ നല്ലപോലെ ചൂടാകണം. എണ്ണ ചൂടാകുമ്പോൾ ഞാൻ ഇവിടെ 1 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3-4 ചെറിയ ഉള്ളി ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, 2 പച്ചമുളക്, ഇതെല്ലാം കൂടെ നമ്മൾ ഈ എണ്ണയിലിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കണം. ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇങ്ങനെ ഇടാം. അത് കഴിഞ്ഞ് ഈ ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റണം. ഇതിപ്പോ വഴണ്ടിട്ടുണ്ട്. ഇതില് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ഒഴിച്ച് ഇതിൽ മിക്സ് ചെയ്തിട്ട് ഇതിന്റെ കൂടെ ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിനുള്ള പുളി ഞാൻ ഇതില് കലക്കി വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. മുളകും പുളിയും ഒക്കെ നിങ്ങളുടെ ആവശ്യം അനുസരണം നോക്കി ഒഴിച്ചോണം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അതിന് കുറച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പും പുളിയും എരിവും ഒക്കെ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ചേർത്തോണം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ പ്രാൺ അതില്, അതായത് ഈ ചെമ്മീൻ അതില് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഇത് ചെറിയ ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെക്കണം. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് മൂടി വെച്ച് തിളപ്പിക്കാം. ഒരു 5 മിനിറ്റ് തിളക്കട്ടെ. അപ്പൊ ഈ കറി നല്ലപോലെ തിളച്ചു. പിന്നെ ആ ചെമ്മീനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇനിയുള്ള ബൗളിലേക്ക് മാറ്റാം. ഇതാ കണ്ടോ, നമ്മുടെ തേങ്ങ അരച്ച ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ്. നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിന് നമ്മളിപ്പോ ഈ പുളി അല്ലാന്നുണ്ടെങ്കിൽ കുടംപുളി ആണെങ്കിലും ഇട്ടോളാം. ഓക്കെ, ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, താങ്ക് യു.